ഡി കെ ലോക്സിന് വീണ്ടും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ എം സി റോഡിൻ്റെ സൈഡിൽ ഇരുന്നപ്പോൾ മൺലാൽ എന്ന് പറയുന്ന ഒരു റോയെ കണ്ടു. അപ്പോൾ വന്നത് ആ റോഡിൽ നിന്ന് വന്നപ്പോൾ സൈക്കിൾ ഓടി വരുവായിരുന്നു. പക്ഷേ സൈഡ് ലുക്കി നോക്കിയപ്പോഴാണ് ആ സൈക്കിൾ ചവിട്ടുന്നതിനകത്ത് ഒരു വെറൈറ്റി കണ്ടത്. അതായത് പുള്ളിയെ പരിചയപ്പെടുത്തരാം, ഇതാണ് ആ സൈക്കിൾ, ബാക്കി വിശേഷങ്ങൾ പുള്ളിയുടെ നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പോൾ എന്താണ് ഇത്തരം ഒരു സൈക്കിൾ എന്നുള്ള ആശയത്തിലേക്ക് കടന്നത്? ഇത് റെക്കമ്പൻഡ് സൈക്കിൾ എന്ന് പറയും. നമ്മുടെ ഇന്ത്യയിൽ ഇത് കിട്ടത്തില്ല, അതുകൊണ്ട് നമ്മൾ പണിയിച്ചതാണ് അമേരിക്കയിലേക്ക്. നമ്മൾ ഈ സൈക്കിളുമായിട്ട് ഇന്ത്യ മുഴുവൻ പൈതൃക വിത്തുകളും അതുപോലെ മണ്ണും SPC ശിലാമീസും ചേർന്നാണ് ഇത് നടത്തുന്നത്. നല്ല മണ്ണ്, അതായത് PH മൂല്യം കറക്റ്റ് ചെയ്ത് നല്ല മണ്ണിൽ നമ്മുടെ പൈതൃക വിത്തുകൾ, കേരളത്തിലെ പൈതൃക വിത്തുകൾ ഇന്ത്യ മുഴുവൻ കർഷകർക്ക് കൊടുക്കുക സൗജന്യമായിട്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ പല സംസ്ഥാനത്തെയും പൈതൃക വിത്തുകൾ തിരിച്ച് കേരളത്തിലേക്ക് എത്തിക്കുക. അപ്പോൾ അതാണ് യാത്രയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അതാണ് ഈ യാത്രയുടെ ഉദ്ദേശം. അപ്പോൾ ഇത് ഇത്തരം ഒരു സൈക്കിൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഇപ്പോൾ? ആ, ഇത് റെക്കമ്പൻഡ് സൈക്കിൾ എന്നാണ്. ഇങ്ങനെ സൈക്കിൾ ഉണ്ട്, പക്ഷേ ഇന്ത്യയിൽ അങ്ങനെ അധികം ഇല്ല, അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ സ്റ്റേ ഒക്കെ എങ്ങനെയാണ്? നമ്മൾ പോകുന്ന വഴി കർഷകരുടെ കൂടെ തന്നെ, കർഷകരുടെ വീട്ടിൽ അവരുകൂടെ കൃഷി ചെയ്യുക. സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞ, കേരളത്തിലെവിടെയാണ് സ്ഥലം? അടൂർ. അടൂരാണ്, അടൂരിൽ നിന്ന് തുടങ്ങിയ യാത്രയാണല്ലോ. അപ്പോൾ എവിടെ വരെ യാത്ര തുടങ്ങിയത്? തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് നിന്ന് എത്ര ദിവസം തുടങ്ങിയിട്ട്? ഇപ്പോൾ ഇന്ന് തുടങ്ങിയുള്ളൂ, ഇന്ന് സ്റ്റാർട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഇന്ന് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. അതെ, ഇപ്പോൾ 5.5 മാസമായിട്ട് സൈക്കിൾ ചവിട്ടുന്നെങ്കിൽ നമ്മൾ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ സ്റ്റേ ഒക്കെ എങ്ങനെയാണ്? നമ്മൾ പോകുന്ന വഴി കർഷകരുടെ കൂടെ തന്നെ, കർഷകരുടെ വീട്ടിൽ അവരുകൂടെ കൃഷി ചെയ്യുക. സ്ഥലം എവിടെയാണെന്നാണ് പറഞ്ഞത്? കേരളത്തിലെവിടെയാണ് സ്ഥലം? അടൂർ. അടൂരാണ്, അടൂരിൽ നിന്ന് തുടങ്ങിയ യാത്രയാണല്ലോ. അപ്പോൾ എവിടെ വരെ യാത്ര തുടങ്ങിയത്? തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് നിന്ന് എത്ര ദിവസം തുടങ്ങിയിട്ട്? ഇപ്പോൾ ഇന്ന് തുടങ്ങിയുള്ളൂ, ഇന്ന് സ്റ്റാർട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഇന്ന് സ്റ്റാർട്ട് ചെയ്തോളൂ. അതെ, അതെ. ഇപ്പോൾ 5.5 മാസമായിട്ട് സൈക്കിൾ ചവിട്ടുന്നെങ്കിൽ നമ്മൾ എല്ലാ ട്രയലുകളൊക്കെ കുറച്ച് നോക്കി. ഓക്കെ, അപ്പോൾ ഇന്നാണ് ഒഫീഷ്യലായി സ്റ്റാർട്ട് ചെയ്തത്. ഇത് ആ കസ്റ്റമൈസ് ചെയ്തിട്ടാണോ ഇങ്ങനെ വരുന്നതാണോ സൈക്കിൾ ഇങ്ങനെ? അല്ല, നമ്മൾ ഫുള്ള് പണിയിച്ചാണ്. ഫുള്ള് പണിയിച്ചാണ്. എറൗണ്ട് എത്ര ആയി? കോസ്റ്റ് എത്ര ആയി? അതല്ല, ശിലാസന്തോഷം തന്നെ. ശിലാസന്തോഷം. ഓക്കെ ഓക്കെ, ശിലാമത്സരത്തിൻ്റെ. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് എങ്ങോട്ടാണ് പോകുന്നത്? ഇപ്പോൾ കൊട്ടാരക്കര ഒരു പരിപാടിയുണ്ട്. കൊട്ടാരക്കര പരിപാടി, നേരെ കൊട്ടാരക്കര ചെല്ലുന്നു. ഓക്കെ, അവിടെ നിന്ന് അടൂർ, അടൂർ ശിലാമ്യൂസത്തിൻ്റെ പരിപാടിയുണ്ട്. ഓക്കെ, അവിടെ നിന്ന് വിട്ടാൽ പിന്നെ ആലപ്പുഴ, അവിടെ ഒരു കർഷകൻ്റെ വീട്ടിൽ സ്റ്റേ ഉണ്ട്. അവിടെ ഒരു കുറച്ച് പരിപാടിയുണ്ട്. അവിടെ നിന്ന് എറണാകുളത്ത് SPCയുടെ പരിപാടിയുണ്ട്. പിന്നെ പിന്നെ തൃശ്ശൂർ, അങ്ങനെ അട്ടപ്പ പരിപാടിയുണ്ട്, കോയമ്പത്തൂർ, അതുവരെ ഓക്കെ ആയിട്ടുണ്ട് ബാക്കി. ഓക്കെ, അപ്പോൾ നമ്മൾ നോർമൽ ഒരുപാട് ബൈസിക്കൽ റൈഡേഴ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നും ഒരു വ്യത്യസ്തത വന്ന ഇത് പറഞ്ഞാൽ, ആൾ ചവിട്ടുന്നതിൻ്റെ ഇതാണ് കിടന്നാണ്, നമുക്ക് ഇരുന്നാണ്, ഇരുന്നുകൊണ്ട് ചവിട്ടായത്, സുഖമായിട്ട് ചവിട്ടും, അതാണ് ഇതിൻ്റെ പ്രത്യേകത വന്നേക്കുന്നത്. ഇതാണ് സൈക്കിളിൻ്റെ എന്ന് പറയുന്നത്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. പേര് മനുലാൽ അടു. മനുലാൽ അടു. ഓക്കെ, യൂട്യൂബ് ചാനൽ എന്തിനാണ്? യൂട്യൂബ് ശിലാസന്തോഷം എന്നുള്ള, ശിലാസന്തോഷം എന്നുള്ള ചാനലിലാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ആ വീഡിയോ ഒന്ന് കാണുക, പ്രോത്സാഹിപ്പിക്കുക. നമ്മുടെ നാട്ടുകാരനാണ്.